I'm going to go to the hospital.
I'm
Thank you.
Thank you.
very good morning to everyone. In that room, we need to kind of remember that after the film, sharing our partners together. I request all of you to please stand up for the prayer. Pongal itu berikutan.
മറ്റൊരു ചിത്ര വ്യക്തികളെ സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ അധ്യാപകരെ സുഹൃത്തുക്കളെ കണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ഏറ്റവും സന്തോഷകരമായ ഒരു ദിനമാണ് ശ്രീ കെ മുരളീധരൻ എം പി അദ്ദേഹത്തിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുള്ള 50 ലക്ഷം രൂപ വെച്ചുള്ള കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് എം പി നിർവഹിച്ചു കഴിഞ്ഞു. കതിരോഗ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏത് പരിപാടിയും സംഘടിപ്പിക്കുമ്പോഴും നമ്മുടെ നാട്ടിലുള്ള ബഹുജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം എല്ലായ്പ്പോഴും ഉണ്ടാവാറ് സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ പരിപാടിയാണ് നാം ഏത് രീതി ഗംഭീര ബഹുജന പ്രകാശനങ്ങളാണ് നടത്താറ്. എന്നാൽ ഇപ്പോ നാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടികളെല്ലാം പരമാവധി പങ്കാളിത്തം കുറച്ച് നടത്തണം എന്നുള്ള നിർദ്ദേശം കൂടി കണക്കിലെടുക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിലെയും സർക്കാർ തലത്തിലും മറ്റ് ഔദ്യോഗിക തലത്തിലും എല്ലാമുള്ള നിർദ്ദേശങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു ആളുടെ പങ്കാളിത്തം പോകോടുകൂടി നമുക്ക് പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഇതിന്റെ ഉദ്ഘാടനം അനന്തമായിട്ട് നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. കാരണം സ്കൂളിലെ ക്ലാസ്സുകൾ തുറക്കുന്നത് എന്തായാലും സമീപഭാവി തന്നെ ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ക്ലാസ് ഉദ്ഘാടനം അറേഞ്ച് ചെയ്തതിന് വേണ്ടി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടേണ്ടതുണ്ട് എന്നത് കൊണ്ടാണ് ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഇതിന്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി പി ടി എ ആലോചിച്ചത്. ഈ കെട്ടിടത്തിന് വേണ്ടി സ്വഭാവം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്കൂളാണ് നമ്മുടെ സ്കൂൾ. ഈ വർഷം നമ്മുടെ സ്കൂളിന്റെ ശതാബ്ദി വർഷം കൂടിയാണ്. 2022 ഒക്ടോബർ മാസം ആകുമ്പോഴേക്കും നമ്മുടെ സ്കൂളിന് 100 വർഷം തികയുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എം പി തെരഞ്ഞെടുക്കപ്പെട്ട ഉടനെ തന്നെ ഞങ്ങൾ പി ടിയുടെ പ്രതിനിധികൾ അദ്ദേഹത്തെ സമീപിക്കുകയും സ്കൂളിന്റെ ഇത്തരത്തിലുള്ള പരിമിതികൾ നമുക്ക് ആവശ്യമുണ്ടാകുന്ന കാര്യങ്ങൾ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യുകയും സന്തോഷവും തന്നെ അതെന്താ നമ്മുടെ സർക്കാർ സ്കൂളല്ലേ അതിനാവശ്യമായ പരിഗണന എന്റെ ഭാഗത്ത് ഉണ്ടാവും എന്ന് അദ്ദേഹം സന്തോഷവും തന്നെ പറയുകയും പിന്നീട് 50 ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിന് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ സമീപിച്ചു താല്പര്യപൂർവ്വം തന്നെ ഇതിന് ആവശ്യമായ ഫണ്ട് അനുവദിച്ച എം പിയോട് അതിനെ ഒരു സ്കൂളിന്റെ സ്കൂൾ പി ടിയുടെ പ്രതിനിധി അറിയിക്കുക. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഒരു വർഷത്തിനിടയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന 4-ാമത്തെ കെട്ടിടമാണ്. ശതാബ്ദിയുടെ പാരമ്പര്യം ഉണ്ടെങ്കിലും നമുക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. പഴയ ക്ലാസ് റൂമുകൾ, സൗകര്യപ്രദമല്ലാത്ത ക്ലാസ് റൂമുകൾ, അൺഫിറ്റായിട്ടുള്ള കെട്ടിടങ്ങൾ, അപ്പൊ ഇതെല്ലാം പുതുക്കുക എന്നുള്ളത് വലിയ ഒരു തീവ്രയത്നം തന്നെയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് വിവിധ മേഖലകളിൽ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സിപിയിൽ നിന്നും നമുക്ക് 100 കോടി രൂപ അനുവദിച്ചിരിക്കും. അതിന്റെ കൂടെ എൻഎംസി ഗവൺമെന്റ് 1 കോടി രൂപ അനുവദിച്ചിട്ടുകൊണ്ടാണ് നമ്മൾ കാണുന്ന 4 കോടി രൂപയുടെ കെട്ടിടം പൂർത്തീകരിച്ചത്. അതോടൊപ്പം 1.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അപ്പുറത്ത് ബി എച്ച് എസ് സി ബ്ലോക്കിന് വേണ്ടിയൊരു പ്ലാൻ ഫണ്ട് ഗവൺമെന്റ് പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് അവിടെയും കൂടുതൽ കെട്ടിടം നിർമ്മിച്ചു. കെ കെ രമേഷ് എം പി എം പി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം ഒരു 50 ലക്ഷം രൂപ അനുവദിച്ചിട്ടാണ് അവിടെ മറ്റൊരു കെട്ടിടം നോക്കിയതും എല്ലാം ഈ പീരീഡിലാണ് ഉദ്ഘാടനം ചെയ്തത്. നേരത്തെ ആകാശയുടെ ഒരു ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ ഒരു കുരുന്നിന്റെ കെട്ടിടം അവിടെ എടുത്തിരുന്നു. അപ്പോൾ എം പി ഫണ്ട് ഉപയോഗിച്ച് അതിന് മേലെ ഇപ്പോൾ 5 ക്ലാസ് റൂമുകൾ നല്ല സൗകര്യപ്രദമായ 5 ക്ലാസ് റൂമുകൾ അപ്പൊ പഴയ വ്യത്യസ്തമായിട്ട് എല്ലാ സൗകര്യങ്ങളും കെട്ടിടത്തോട് അനുവദിച്ചതിന് വേണം എന്നുള്ളത് കൊണ്ട് കുട്ടികളുടെ പ്രാഥമിക സൗകര്യങ്ങൾ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഫണ്ട് നാം ഉദ്ദേശിച്ച രീതിയിൽ
പഠിപ്പിക്കാത്തൊരു ക്ലാസ്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു മൂന്ന് ക്ലാസ് റൂമുകൾ ഒരു ഹോളിന് ഇതിന്റെ ഭാഗമായിട്ട് ബാക്കിയുണ്ട്. അതും സമീപമാകും പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട്. എന്നാലും നമുക്ക് സ്കൂളിന്റെ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വളരെ വലിയ സഹായമാണ് ഈ രീതിയിൽ എൻ്റെ കൊണ്ട് ഉപയോഗിച്ച് ഇവിടെ കെട്ടിട നിർമ്മാണ സൗകര്യം കഴിയുന്നത്. ഇനിയിപ്പോ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് ഒരു ഡൈനിങ് ഹാൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി നിലവിൽ ഡൈനിങ് ഹാൾ വളരെ പഴയതാണ്. പുതിയ കാലത്ത് സൗകര്യപ്രദമായ ഡൈനിങ് ഹാൾ വേണമെന്നുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾ ഒക്കെ തിരികെ ബ്ലോക്ക് പഞ്ചായത്ത് അതിലൂടെ ഫണ്ടുകൾക്ക് അതിന്റെ എടുത്തു പോയി. ഇനി നമുക്ക് സ്കൂളിനെ കുറച്ച് സൗകര്യങ്ങൾ ആവശ്യമുണ്ട്. ഇത് നല്ലൊരു ലൈബ്രറി കെട്ടിടം ആവശ്യമുണ്ട്. ഒട്ടേറെ പുസ്തകങ്ങൾ നല്ല മുന്നോട്ടായിട്ടുള്ള വലിയ ഒരു ലൈബ്രറി നമുക്കുണ്ട്. ആ ലൈബ്രറിക്ക് ഒരു നല്ല സൗകര്യപ്രദമായ കുട്ടികൾക്ക് ഇരുന്ന് വായിക്കാൻ പറ്റിയ ഒരു വായനാ മൊഴി പോലുള്ള ഒരു നല്ല ഒരു ലൈബ്രറി നമുക്ക് ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ലാംഗ്വേജ് രേഖകൾ അതുപോലെ ഒരു ആർട്ട് ഗാലറി സ്കൂളുകളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ആർട്ട് ഗാലറി നേരത്തെ ഉള്ള ശ്രീകൃഷ്ണ മാഷ്ടർക്ക് ഏറ്റവും അഭിപ്രായത്തിന്റെ കൂടി പ്രതികരിക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഒരു ആർട്ട് ഗാലറി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ആർട്ട് ഗാലറിക്ക് ഒരു നല്ല കെട്ടിടം ആവശ്യമുണ്ട്. അതുപോലെ നമുക്കൊരു അത്യാവശ്യം കുട്ടികൾക്ക് ഒരു പരിപാടികൾ നടത്താൻ വേണ്ടി ഒരു ഓഡിറ്റോറിയം നമുക്ക് ആവശ്യമുണ്ട്. ഇത്തരം പ്രപ്പോസലുകളൊക്കെ പല മേഖലകളിലും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ബാക്ക് സെക്രട്ടറിക്ക് ആവശ്യമായിട്ടുള്ള ലാബ് ലേബൊക്കെ കൊണ്ട് അതുപോലെ കൂടി നല്ല നിരക്ക് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി കഴിയുന്നുണ്ട്. ഇതിനെല്ലാമുള്ള അങ്ങനെ കുറെ കാര്യങ്ങളും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ല ഏറ്റവും മികച്ച നിരക്കുള്ള സ്കൂളായിട്ട് നമ്മുടെ സ്കൂളിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കഴിയും. അക്കാഡമിക് നിലവാരത്തിൽ വലിയ മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇപ്പൊ തുടർച്ചയായിട്ട് മികച്ച വിജയമാണ് എസ് എസ് സി ആയാലും പ്ലസ് ടു ആയാലും ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വർഷം ഉൾപ്പെടെ 100% വിജയവും ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉള്ള എഫ് എസ് വാങ്ങിക്കൊണ്ടാണ്. അപ്പോ 126 കുട്ടികളാണ് ഉള്ള എഫ് എസ് വാങ്ങിയിട്ട് ഈ സ്കൂളിൽ ഇത്തവണ വിജയിച്ചു പോയിട്ടുള്ളത്. അങ്ങനെ മാത്രമല്ല രാജ്യാന്തരത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു അനലിറ്റിക്കൽ ലാബ് നേരത്തെ ദേശീയ റാങ്കിംഗിൽ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തുന്നതിന് വേണ്ടി നമുക്ക് അനലിറ്റിക്കൽ ലാബിന്റെ പോകുന്നതിന് കഴിയും. ശ്രദ്ധിക്കപ്പെട്ട ഒരു ലാബാണ്. അവിടെ റോബോട്ടിക് വാക്കുകൾ റോബോട്ട് അതുപോലുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മറ്റ് ലാബുകളും സൗകര്യങ്ങളും ഉണ്ടാകുന്നു. അധ്യാപകരും ഇപ്പൊ ഈ ഓൺലൈൻ കാലത്തും ഈ അക്കാഡമിക് രംഗത്ത് നല്ല തരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും നമുക്കറിയാം ഒരു നേരത്തെ കുട്ടികൾ വന്ന ക്ലാസ് കൈകാര്യം ചെയ്യുന്നതും ഓൺലൈൻ ക്ലാസ്സിന്റെ പരിചയമൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെല്ലാം ഈ സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ പ്രധാന കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹവും പൊതുസമൂഹവും എല്ലാ ആളുകളും മറ്റൊരു പരിഗണനയില്ലാതെ നമ്മുടെ സ്കൂളിനോട് താല്പര്യമോ സഹകരിക്കുന്ന ഒരു നിലയിലുണ്ട്. അപ്പൊ അങ്ങനെയെല്ലാം സ്കൂൾ വലിയ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഇന്ന് ഈ സ്കൂളിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഒരു വർഷം കൊണ്ട് പ്രകാരം ഇക്കോസ് ഇൻഡസ്ട്രീസാണ് ഇതിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത്. ഒരു വർഷം കൊണ്ട് തന്നെ ആ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നേരത്തെ സ്കൂളൊക്കെ നടക്കുന്ന ക്ലാസ് നടക്കുന്ന സമയത്താണെങ്കിൽ ഇതിന് മുമ്പേ തന്നെ പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പറ്റുമായിരുന്നു. പക്ഷെ നമുക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിച്ച് കാര്യം ഉണ്ടായിരുന്ന എന്നാലും സമയോചിതമായിട്ട് ആ കെട്ടിടം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എന്നെ ചോദിച്ചിട്ട് ചുമതലയുടെ സ്വാഗതം ആശംസിക്കുക എന്നതാണ്. ഇന്നത്തെ ചടങ്ങ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ശ്രീ കെ മുരളീധരൻ എം പി നമ്മുടെ സ്കൂളിൽ ആദ്യമായിട്ട് എത്തുന്നതാണ്. അദ്ദേഹത്തിന് സ്കൂൾ പി ടിയും നാട്ടുകാരെയും കൊണ്ടെല്ലാം കൂടി ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ അധ്യക്ഷത വഹിക്കേണ്ടിയിരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ആയിരുന്നു. സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും കാര്യത്തിലോ ഇടപെടുന്ന ഒരാൾ തന്നെയാണ്. അദ്ദേഹം കണ്ണൂരിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടികൾ രാവിലെ പങ്കെടുത്ത് ഈ സമയത്ത് ആവുകയിലൂടെ എത്താൻ ഒരു പ്രയാസം പതിനഞ്ച് രാവിലെ കണ്ണൂരാണുള്ളത് ഒരു പ്രയാസം ആവേശിച്ചിട്ടുണ്ട്. അപ്പോ അദ്ദേഹം ഇവിടെ പങ്കെടുക്കാനുള്ള പ്രയാസമായിട്ടായിട്ട് കാണിക്കാം. നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാന്തി ശ്രീമതി ജി പി ദിവ്യാണ് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അവര് രാവിലെ ഒരു മരണമായിട്ട് ബന്ധപ്പെട്ട് പോയി തിരികെ വളരെ പ്രധാനപ്പെട്ട പങ്കെടുത്ത് അവർ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇന്നത്തെ ചടങ്ങിൽ അധ്യക്ഷത വരുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ നമ്മുടെ ഡിവിഷൻ പ്രതിനിധിക്കുന്ന അനുഭവമായിട്ടുള്ള
श्री मोहम्मद अफसर ये रिस्पोंड बहुत अधिक हो गया इतना रिस्पोंड लगा इतना डॉक्टर हो इतना हमारे जिला पंचायत में हुआ इतना श्री मोहम्मद अफसर ने जैसा स्थान पर इतना मोहम्मद अफसर ने स्कूल की जो भी स्वागत भाषण किया अगले मनोरंजन इतना श्री इतना बीपी दिव्या जिला पंचायत का प्रेसिडेंट इतना नाम पर थोड़ा पंगल बना सकते हो स्वागत Thank you, sir.
Bhumi, Incharan Antikshara Mahinai, Shri Mohammad Hassan, Jina Bachai Nagar, Mahode, Namre Kulin, Kuru Vyak Mai, Nayapur, Swatachi. ഇതിന്റെ നമ്മുടെ ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ നമ്മുടെ ഈ കെ മുരളീധരൻ സാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി പി ദിവ്യ, മറ്റ് വേദിയിൽ സന്നിഹിതരായ വിശിഷ്ട വ്യക്തികൾ, സദസ്സിലിരിക്കുന്ന നേരത്തെ ദേശീയ അവാർഡ് കരസ്ഥമാക്കി നമ്മുടെ സ്കൂളിന്റെ അഭിമാനമായ നമ്മുടെ പ്രദേശത്തെ ചിത്രകാരൻ കൂടിയായ ശിവകൃഷ്ണൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട അധ്യാപകരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, ഇവിടെ സ്വാഗതം പറയുന്ന ഘട്ടത്തിൽ നമ്മുടെ പി ടി എ പ്രസിഡന്റ് നമ്മുടെ സ്കൂളിന്റെ സാഹചര്യത്തെ സംബന്ധിച്ചെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്ന ഭൗതിക സാഹചര്യമല്ല ഇന്ന് കതിരൂർ സ്കൂൾ. വളരെ നല്ല നിലയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഈ സ്കൂളിൽ വരുന്ന ഏതൊരു മനുഷ്യരും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേപറ്റി അഹോരാത്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവിടെയുള്ള അധ്യാപകർ, ഇവിടെയുള്ള നാട്ടുകാർ, ജനപ്രതിനിധികൾ, സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെ വളരെ സഹായകരമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നമ്മുടെ സ്കൂൾ പുരോഗതി കൈവരിച്ചിട്ടുള്ളത്. കേരളത്തിലെപ്പാടും പൊതുവിദ്യാലയം മെച്ചപ്പെട്ട നിലയിലാണ് പ്രവർത്തിക്കുന്നത്. മെച്ചപ്പെട്ട നിലയിൽ പൊതുവിദ്യാലയം പ്രവർത്തിക്കുന്നതിനുള്ള കാരണം കക്ഷി രാഷ്ട്രീയ ഭേദമടങ്ങിയ കേരളത്തിലെ ജനങ്ങളാകെ നമ്മുടെ പൊതുവിദ്യാലയം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്തതുകൊണ്ടാണ് ഇവിടെ ഈ സ്കൂളിന്റെ ഒരു കെട്ടിട നിർമ്മാണം ആവശ്യമായി വന്ന സന്ദർഭത്തിൽ സ്കൂളിന്റെ അധികാരികളും ബന്ധപ്പെട്ടപ്പോൾ വളരെ സന്തോഷപൂർവമാണ് ഇവിടെ കെട്ടിടത്തിന് 50 ലക്ഷം രൂപ എംപിയുടെ പ്രാദേശിക ഫണ്ടിൽ നിന്ന് നീക്കിവെച്ച് സഹായം നൽകിയിട്ടുള്ളത്. തീർച്ചയായും ഇവിടെ ഇനിയും കൊട്ടേറെ വികസന പ്രവർത്തനങ്ങൾ വരാനുണ്ട് എന്നത് തന്നെയാണ് ഞങ്ങളുടെ മുഖ്യം. പി ടി എ പ്രസിഡന്റ് സ്വാഗതം പറയുന്ന ഘട്ടത്തിൽ ലൈബ്രറിയുടെ ആവശ്യം ഉൾപ്പെടെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും നമ്മുടെ ആത്മീയനായ എംപി അതിലെല്ലാം അനുഭാവപൂർവമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഈ കെട്ടിട നിർമ്മാണം ഉദ്ഘാടനം ഇതിനോടകം തന്നെ നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ആദരണീയനായ എംപി ബഹുമാനപ്പെട്ട കെ മുരളീധരൻ സാറെ ആദരപൂർവ്വം ചെയ്യുന്നു. അതിനായി അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. വിദ്യാലയത്തിന്റെ ഒരു ചടങ്ങ് നടത്തുമ്പോൾ കുട്ടികളുടെ ഭരണം ഒരു
ഐശ്വര്യമായിരുന്നു. പിന്നെ കോവിഡിന്റെ സാഹചര്യത്തിലാണ് നമുക്ക് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തേണ്ട ഒരു സാഹചര്യമായി. തീർച്ചയായിട്ടും കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ട ചുമതല ജനപ്രതിനിധികൾക്കുണ്ട് എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എം പി എന്നുള്ള ആദ്യ വർഷത്തെ പമ്പിൽ നിന്ന് 50 ലക്ഷം രൂപ ഈ വിദ്യാലയത്തിന് വേണ്ടി മാറ്റി വെച്ചു. അതിലേക്ക് നയിച്ചൊരു സംഭവം ഞാൻ ഓർക്കുന്നത് 1992 ആദ്യത്തെ എം പി ഫണ്ട് വരും. ഇന്ന് 2 കോടി വരും. ആദ്യത്തെ സംഭവം എം പിമാർക്ക് നിയോജകമണ്ഡലങ്ങളിൽ ചെലവഴിക്കാൻ തുക നൽകുന്ന ഒരു തീരുമാനം. ആ കാലഘട്ടത്തിൽ തന്നെ ഞാൻ കോഴിക്കോടെടുക്കുക. കോഴിക്കോടിൽ അവസരയിൽപ്പെട്ട ബാലുശ്ശേരിയിലെ നല്ലൊരു ഹയർ സെക്കൻഡറി വിദ്യാലയമാണ് കോട്ടയത്തെ ഹയർ സെക്കൻഡറി വിദ്യാലയം. 1992 ഫണ്ട് അനുവദിച്ച് 7 മാസങ്ങൾ ഒരു മഴയത്ത് ജൂലൈ മാസത്തെ ഇരു മഴയത്ത് ആ വിദ്യാലയത്തിലെ ഒരു ഓരോഷത്തിൽ അറിയുന്നത് തകർന്നു കുട്ടി വേണം. അത് ആ കുട്ടിയുടെ വീട് സന്ദർശിക്കുകയും അന്നത്തെ സർക്കാരിൽ നിന്ന് ആ കുട്ടിയുടെ കുടുംബത്തിന് ഒരു സാമ്പത്തിക സഹായം കൈമാറുകയും ചെയ്യും. അത് ആ കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ടായി അപ്പൊ ഞങ്ങൾക്ക് പണമില്ല, കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്, ഞങ്ങളുടെ മക്കളെ നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടിയാണ് സർക്കാർ വിദ്യാലയത്തിൽ ചേർത്തത്. നിങ്ങൾക്ക് പണം തരാൻ കഴിയും, പക്ഷേ പോയിപ്പോയി ഞങ്ങളെ കുട്ടിയെ തിരിച്ചു തരാൻ കഴിയും. ആ ഓരക്ഷത്ത് തകർന്നു വീണ സ്ഥലത്താണ് ആദ്യത്തെ എം പി ഫണ്ട് ഉപയോഗിച്ചത്. അന്ന് 5 ലക്ഷത്തിന് മേലെ കാശമാണ്, ഇന്നിപ്പോ 50 ലക്ഷത്തിന് 5 ലക്ഷം. കാലം വന്ന മാറ്റം സാമ്പത്തികമായിട്ട് വന്ന ചെലവ് കാര്യങ്ങളൊക്കെ വന്നു. അന്ന് മുതൽ സർക്കാർ വിദ്യാലയങ്ങളുടെ ഏത് കാര്യം ആരാവശ്യപ്പെട്ടാലും അത് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. ഞാൻ 8 വർഷം തലസ്ഥാനത്ത് എം എൽ എ ആയിരുന്നു. എൻ്റെ അന്നത്തെ നിയോജക മണ്ഡലത്തിൽ എല്ലാ സർക്കാർ വിദ്യാലയങ്ങളും ആവശ്യപ്പെട്ട ഫണ്ട് നൽകി മിക്കയിടത്തും കെട്ടിടങ്ങൾ തന്നെ പൂർത്തീകരിക്കാൻ കഴിയും. ഇപ്പോ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് വന്ന പൊതു വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി അന്ന് അവിടെ സർക്കാർ വിദ്യാലയത്തിൽ അന്ന് MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ അന്ന് ഞാൻ മാറ്റിയിരിക്കുന്നത് അടുത്ത കാലത്താണ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ സർക്കാർ വിദ്യാലയങ്ങളുടെ കാര്യത്തിൽ നമ്മളൊരു താല്പര്യമുണ്ടാകും. ഏറ്റവും മികച്ച റിസൾട്ടാണ് ഇന്ന് സർക്കാർ വിദ്യാലയങ്ങളുണ്ടാവും. ഇതുവരെ ഉണ്ടായിരുന്നൊരു പ്രയാസം എന്ന് പറയുന്നത് വിദ്യാലയത്തിലുള്ള ഭൗതിക സൗകര്യങ്ങളുടെ കുറവാണെങ്കിൽ ഇന്ന് അത് പരിഹരിച്ചു വരും. അപ്പൊ അതിന് ഈ വിദ്യാലയത്തിന്റെ തന്നെ കാര്യം എടുത്താൽ എല്ലാ വിഭാഗത്തിന്റെയും ഇവിടെ MLA ഫണ്ട് കിട്ടി, MP ഫണ്ട്, ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട്, മറ്റ് എല്ലാ സർക്കാർ സംവിധാനങ്ങളുടെയും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഫണ്ട് ഇതോടെ മിക്കവാറും കോവിഡിന്റെ ഈ ഒരു പ്രയാസം കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ഈ കാര്യത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. അങ്ങനെ മികച്ച രീതിയിൽ ഒക്കെ പറഞ്ഞ എന്താ സർക്കാർ വിദ്യാലയത്തിന്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ പാവപ്പെട്ട കുട്ടികൾ പഠിക്കാൻ കഴിയുന്നത് ഇന്നും സർക്കാർ വിദ്യാലയങ്ങളാണ്. ഞാൻ മറ്റേ സ്വകാര്യ വിദ്യാലയങ്ങളെ മോശമാക്കി പറയുന്നില്ല, പക്ഷേ ഇവതന്നെയുടെ അഡ്മിഷൻ മെറിറ്റിലാണ് അഡ്മിഷൻ, വേറെ ശുപാർശയുടെ ആവശ്യമില്ല, മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുക. ഇപ്പോഴാണെങ്കിൽ നമുക്കൊരു വലിയ വലിയൊരു പ്രയാസമുണ്ട് ഈ കുട്ടികളുടെ വിജയിച്ചു വരുന്ന സന്തോഷം. പക്ഷെ ഇന്ന് പലർക്കും പല കുട്ടികൾക്കും മേൽ ക്ലാസ്സുകൾ അഡ്മിഷൻ കിട്ടാത്ത സ്ഥിതിക്ക് ശേഷം അപ്പൊ കൂടുതൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ആ കുട്ടികളെ എല്ലാം ഉൾക്കൊള്ളാൻ കഴിയൂ. ഇപ്പൊ ഫുൾ A+ കിട്ടിയ ഒരു കുട്ടിയോട് ആ കുട്ടി ആഗ്രഹിച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ ആ കുട്ടി ഉദ്ദേശിച്ച കോഴ്സിന് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നിരാശിക്കാം. ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് മുഴുവൻ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നില്ല. പല ഭാവി നമുക്ക് അടുത്ത വർഷങ്ങളിൽ പാസ്സായി വരുന്ന കുട്ടികൾ കാരണം 100% വർദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ ആ കുട്ടികളെ കൂടെ ഉൾക്കൊള്ളുന്ന രീതിയിൽ നമുക്ക് വിദ്യാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാം.
ഈ പഞ്ചായത്ത് തന്നെയാണ് ആ പുതിയ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ കെട്ടിട നിർമ്മാണം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. കാരണം ഇവിടെ പഞ്ചായത്തിലാണ് സ്ഥലം കിട്ടിയിട്ടുള്ളത്. തലശ്ശേരി കേന്ദ്രീയ വിദ്യാലയം എന്നാണ് പേരെങ്കിൽ ഇപ്പോഴത്തെ പ്രവർത്തിക്കുന്ന ധാമണ പഞ്ചായത്തിന്റെ ഒരു വാർഡ്. അപ്പൊ സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ ഒരു നിയമം വന്നിട്ടുണ്ട്, 15 വർഷമായിട്ടും വാർഡ് കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രീയ വിദ്യാലയങ്ങൾ നിർത്തലാക്കണമെന്നാണ് ഇപ്പോ കേന്ദ്ര സർക്കാരിന്റെ. അങ്ങനെ വരുമ്പോ നമുക്ക് ഈ 3 വർഷത്തെ സമയമാണ് ബാക്കിയുള്ളത്. ശരി, കേന്ദ്ര വിദ്യാലയം വന്നു ചേരാൻ 12 വർഷം കഴിയും. ഇനി 3 വർഷം കൊണ്ട് നമുക്ക് ഇവിടെ ഈ കെട്ടിടം പണിയൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് വരസമിതിയൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് ഇവിടെ ആ സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഒരു 75 ലക്ഷം രൂപ കൂടെ സംസ്ഥാനത്തിന് ലഭിച്ചാൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ജില്ലാ വികസന സമിതി യോഗത്തിൽ പങ്കെടുക്കുന്ന ഗൗരവ മാഷത് അത് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയും. കാരണം ഏറ്റവും കൂടുതൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ അഡ്മിഷൻ നടത്തുന്നത് കേരളത്തിലാണ്. മറ്റു പല സീറ്റുകളും കേന്ദ്രീയ വിദ്യാലയത്തിന് നല്ല രീതിയിലൊന്നും പ്രവർത്തിക്കുന്നില്ല. പക്ഷെ കേരളത്തിന്റെ പ്രത്യേകത എല്ലാ കേന്ദ്രീയ വിദ്യാലയങ്ങളും നല്ല സ്റ്റാൻഡേർഡിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൂടെ നമുക്ക് ഈ പഞ്ചായത്തിൽ വരാൻ കഴിയുമ്പോൾ ഏതാണ്ട് ഒട്ടുമിക്ക കുട്ടികൾക്കും നല്ല രീതിയിൽ നമുക്ക് വിദ്യാഭ്യാസം നൽകാൻ കഴിയും. അങ്ങനെ വികസന കാര്യങ്ങളിൽ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് വിദ്യാഭ്യാസം നേടി വരണം. കാരണിപ്പോ ഒരു മത്സരത്തിന്റെ കാലഘട്ടം. അതായത് ഇപ്പൊ വിദേശത്തും നമ്മുടെ രാജ്യത്തൊക്കെ എല്ലാ ഫീൽഡിലും ഒരു മത്സരമാണ്. ആ മത്സരങ്ങളിൽ നമ്മുടെ കുട്ടികൾ ഒരിക്കലും തടയപ്പെടാൻ പാടില്ല. അപ്പൊ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതായി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഏതായാലും ഇന്നിപ്പോ കെട്ടിടം ഔപചാരികമായിട്ട് ഉദ്ഘാടനമില്ലെങ്കിലും കുട്ടികൾക്കാൻ ഇനി അല്പ സമയം കൂടെ എടുക്കും. എങ്കിലും നമ്മുടെ പ്രതീക്ഷ വളരെ വേഗത്തിൽ തന്നെ വിദ്യാലയങ്ങളൊക്കെ തുറന്ന് കുട്ടികളുടെ ആ ശബ്ദമുഹിതമായിട്ടൊരു അന്തരീക്ഷം വിദ്യാലയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടെ ഈ കെട്ടിടം നാടിന് സമർപ്പിക്കുന്നു. എല്ലാവർക്കും വിനീതമായി നമസ്കാരം. Thank you so much, ma'am. In our today, we have our Visheshtaji, Jilla Panchayat President, Shri T.T. Prithya Maimana, Sri Sureshakshmedi, and for the Vithyam Patshandukam. Another day, no one can tell you about the Vishkarishan of the Rata. Me, Lutham Purugana, or you, why is this person at the end of the day, ma'am? Over to you, ma'am. Namaste. അധ്യക്ഷൻ, ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള പ്രിയപ്പെട്ട അവസ്ഥ, കെട്ടിടോദ്ഘാടനം നടത്തിയിട്ടുള്ള ബഹുമാനിയും ആദരണീയനുമായിട്ടുള്ള എംപി മുരളീധരൻ, വേദിയിലുള്ള മറ്റു ബഹുമാനരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട കതിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ എം പിയിലെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 50 ലക്ഷം
human celebrity, the secretary of the department. For my identity, the Melvins had been. A day once MBI parent at the Akiwasa. Now the school of the guys were there, a way to continue to go down. And for the rest of the day, the entering and father's children. In a respectful number of school in the human. Kanoji Lakan Jai is a kid and is a father in the school. Namely, school in the way, you will find that what is a empty good in the Lakan Jai is a monthly good in the other side. Namely, it can be a father in the lamp. ആ സ്കൂളിനെ നമുക്ക് ഇന്ന് 50 ലക്ഷം എംബി അനുഭവിച്ചതിനെ കെട്ടിടം ഉദ്ഘാടനം കഴിയുന്നു. ഇനിയും ഒട്ടേറെ സഹായങ്ങൾ നമുക്ക് ലഭ്യമാകാനുണ്ട്. ഏറ്റവും മികച്ച നല്ല ഭൗതിക സാഹചര്യം ഒരുക്കാൻ വേണ്ടി ഇനിയും നമുക്ക് സാധിക്കണമെന്ന് മാത്രം ആശംസ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. എന്നിവരെ നന്ദിപൂർവ്വം
Thank you, sir. Are there answers to the question? Otherwise, Shri Ramesh Chandra, Standing Committee Chairman, Tamil Block Panchayat. Again, thank you for watching. Bhagwan Bhatta, P. Saranindra, Udhara, Namara, Varagra, Dr. Sabamada, MP, C. Murugesan, the other one, the Chandra Sistadi, MP, Timothy P. Divya. We very little Janathan Divya, other person, school in there. അധ്യാപകരെ രാഷ്ട്രീയ പ്രതിനിധികളെ പ്രിയമുള്ളവർ, നമുക്കറിയാം ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രേഷ്ഠമായ ആവേശകരമായ ഒരു നിമിഷമാണിത്. ഞാൻ ഈ സ്കൂളിന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അന്ന് ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 6 ഒറ്റനില ബ്ലോക്കുകൾ, ഒരു ഇരുനില ബ്ലോക്കുകളുള്ള വളരെ പരിമിതമായ സൗകര്യങ്ങളും സംവിധാനങ്ങളുമുള്ള ഒരു സ്കൂളായിരുന്നു. നമുക്കറിയാം ഡെങ്കി ആസൂത്രണത്തിന്, അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധികൾക്ക്, MLA-മാർക്കും MP-മാർക്കുമുള്ള വികസന ഫണ്ടുകളും അനുവദിക്കപ്പെട്ടതോടുകൂടി നമ്മുടെ സംസ്ഥാനത്തിനകത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുഖച്ഛായ മാറുന്ന കാഴ്ച നാം കാണുകയാണ്. തീർച്ചയായും സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ വിസ്തൃതി മാത്രമല്ല ആളവും വർദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ തരത്തിൽ വിസ്തൃതിയും ആളുമുള്ള കരിക്കുലവും അതുപോലെ തന്നെ സംവിധാനങ്ങളും കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളും പുതിയ തലമുറയും കൂടുതൽ കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരുമായി തീരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ തരത്തിലുമുള്ള ആശംസകളും നൽകിക്കൊണ്ട് നിർത്തുകയാണ്. കഥയോ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുന്ന ശ്രേഷ്ഠമായ ചടങ്ങിലെ ആദരണീയനായ ഉദ്ഘാടകൻ വടകര ലോക്സഭാ അംഗം ശ്രീ കെ മുരളീധരൻ സർ, അധ്യക്ഷൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ മുഹമ്മദ് അഫ്സർ, ഈ ചടങ്ങിന്റെ വിശിഷ്ട വ്യക്തിത്വം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി പി ദിവ്യ, പദവി കൊണ്ടും സാന്നിധ്യം കൊണ്ടും വേദിയും സദസ്സും സമ്പുഷ്ടമാക്കുന്ന മഹത്വ്യക്തിത്വങ്ങൾ. പ്രിയപ്പെട്ടവരെ, മുരളീധരൻ സാറ് സൂചിപ്പിച്ചതുപോലെ സ്കൂളിൽ നടക്കുന്ന ഏതൊരു ചടങ്ങിലും നമ്മളെ വൈബ്രന്റ് ആക്കുന്ന ഘടകം നമ്മുടെ കുട്ടികളാണ്. കുട്ടികളുടെ അസാന്നിധ്യം നമുക്ക് ഏറെ വേദനാജനകം തന്നെയാണ് സ്കൂളിലെ പരിപാടികൾ. കഥയുടെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലെ അക്കാദമിക പ്രവർത്തനങ്ങളിൽ, അതോടൊപ്പം തന്നെ അക്കാദമികേതര പ്രവർത്തനങ്ങളിലും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിദ്യാലയമാണ്. വലിയ ഒരു ബൃഹത്തായ പൈതൃകം സൂക്ഷിക്കുന്ന വിദ്യാലയം തന്നെയാണ്. അതിന്റെ യശസ്സിന് ഒരു പങ്കുകൾ കൂടി ബഹുമാനപ്പെട്ട ആദരണീയനായ MP-യുടെ വികസന ഫണ്ടിൽ നിന്നും ലഭ്യമായ 50 ലക്ഷം രൂപയുടെ നിർമ്മാണ ചെലവുമായിട്ടുള്ള നമ്മുടെ കെട്ടിടം, ഈ എല്ലാ സൗഭാഗ്യങ്ങളും നമ്മുടെ കുട്ടികൾക്ക് ആസന്നമാകുന്ന സന്ദർഭങ്ങളിൽ തന്നെ ഏറ്റവും അടുത്ത് തന്നെ പ്രയോഗിക്കപ്പെടാൻ കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ വരുന്ന 14-ാം തീയതി സംസ്ഥാനത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമുക്ക് 107 വിദ്യാലയങ്ങളിലെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള ശിലാസ്ഥാപനവും 92 വിദ്യാലയങ്ങൾ
संस्थान उद्घाटन हयर सैकंडरी विभाग लाब लाइब्ररी कटिड़े उद्घाटन कर्म निर्वहन हयर लेवल क्लास ओक्टोबर नरंभ प्रतीक्ष अमुक सैकंडरी विद्यालय री ओपन नमें क्लासरूम स्ट्राटी लभ्यमकान भौतिक साचर्यो आशंस Thank you so much, the worthy director. We are in the black by our presence. Thank you so much. This is Suresh. It's a great regard and good morning, I'll see you again with the MP. This is the 11th person that will be in India. My name is Sarah Professor, it's worth of life. This is the useful program, it's a great program, it's a great program. நான் படிச்ச ஸ்கூல்ல பேசுறது ஒரு நாளைக்கு தான் கூடி வந்துட்டேன் இது கிட்டத்தட்ட ஒரு வாரம் ரோஜ் செஞ்சிருக்கேன் இனியும் உங்களுக்கு சப்போர்ட் நமக்கு சாதகமாக இருக்கு நான் மனசோட ஆசிர்வாதம் அப்படிங்கும் பாவியோ எல்லா சகாயம் அவதாரம் செய்யும் மற்றும் நன்றி Thank you Sri Kanchan sir thank you so much அடுத்து Sri KP Patel sir ஆசிர்வாதம் उद्योग हयर स्कूल रूपये बिल्डिंग निर्माण इन उद्घाटन साधष पी वाले पॉसिटीवे आवश्यक अंगीक समयबंधि प्रवृत्ति अब पूर्त अह विजय विद्यास मेखल अंतराष्ट्र नवश्य पद्धति आविष्को आत्मविश्वास विद्यास संरक्षा मनप्रतिनिधि अब विविध
സ്കൂളിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള ശ്രമം അത് വിജയകരത്തിലേക്ക് വരുന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. തുടർന്നും എല്ലാവിധ പിന്തുണയും പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകും. എല്ലാവിധ ആശംസകളും നടന്നു. Thank you so much, sir. After that, Shri Mohan Krishnan Bhavagare, Sama Dhabhava, Father Jain. ഈ കഴിവ് ഒരുപാട് പാരമ്പര്യവും ചരിത്രവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കാളികളായ ഒരുപാട് ആളുകൾ ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂളിൽ ഒരുപാട് സാഹിത്യകാരന്മാർ പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഈ സ്കൂളിൻ്റെ പാരമ്പര്യം. നമ്മുടെ ഈ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമരത്തെ വെട്ടിക്കൊടുത്ത വിദ്വാൻമാരുടെ പുസ്തകങ്ങളെ പറ്റി വായിക്കണം, പഠിപ്പിക്കണം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം ആളുകളെ കരുതിയിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സദസ്സിന് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിക്കാം. Thank you so much, sir. അടുത്ത തായി ആശംസ അർപ്പിക്കുന്നു ശ്രീ ബഷീർ ചെറിയാൻ്റെ അവർക്ക്. ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചവർക്ക് മറ്റു ജനപ്രതിനിധികൾ ബി ഒ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ രക്ഷിതാക്കളെ അധ്യാപകരാണ് വളരെ സന്തോഷത്തിന്റെ ദിനമാണ്. ഒരു വിദ്യാലയത്തിന്റെ ഉന്നതിയിൽ തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ പല മേഖലകളിലും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അവിടെയൊക്കെ അതിൻ്റെ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ച തീർച്ചയായി ഒന്നായി വിദ്യാർത്ഥികൾ കാണാൻ കഴിയും. ഏതൊക്കെ മേഖലകളിൽ നിന്ന് സർക്കാർ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ സംസ്കാർ ഇതര സ്ഥാപനങ്ങളിലുള്ള സഹായം ഉൾപ്പെടെ എം എൽ എ എം പി ജില്ലാ പഞ്ചായത്ത് മറ്റ് വ്യക്തികളിൽ നിന്നുള്ള ഫണ്ട് ഉൾപ്പെടെ നേടിയെടുക്കാൻ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പുറം ഈ യോഗത്തിൽ വെച്ച് പോലും അഭ്യർത്ഥന പ്രത്യേകം കാണാൻ കഴിഞ്ഞു. പാർട്ടി വടിയ കേരളത്തിൽ ഉന്നതിയുള്ള ഒരു സ്ഥാപനമായിട്ടാണ് നമുക്ക് കാണുന്നത്. ദേശീയ അധ്യാപക അവാർഡ് ഉൾപ്പെടെയുള്ള ഭാവി ആളുകൾ നേരത്തെ പുനർവിഷം സൂചിപ്പിച്ചതുപോലെ പഴയകാല ചരിത്രത്തിൽ നിരവധി കിലോമീറ്റർ ദൂരത്തു നിന്നും നടന്നു വന്ന് ഇവിടെ നിന്ന് വിദ്യ അഭ്യസിച്ച മഹാന്മാർ അങ്ങനെയുള്ള സ്ഥാപനം മുന്നേറ്റി എത്തുമ്പോൾ നമുക്കുടെ ഈ കാലഘട്ടത്തിൽ ഒരു വിദ്യാലയം നിലനിർത്തേണ്ട തെറ്റാവേണ്ട ആവശ്യമാണ്. അത് നിലനിർത്തുന്ന സമൂഹത്തിന്റെ കൂട്ടായ്മ അധ്യാപകരുടെ നാടിൻ്റെ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കൂട്ടായ്മ ആവശ്യമാണ്. അങ്ങനെയുള്ള കൂട്ടായ്മയുടെ വിശ്വാസത സ്വീകരിക്കാൻ ഇവിടെയുള്ള ആളുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രത്യേക സ്ഥലത്ത് നമുക്കറിയാം പരാഘോഷമായി നടക്കുന്ന ചടങ്ങാണെങ്കിലും നമ്മുടെ മുമ്പിൽ വിദ്യാലയങ്ങൾ തുറക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുകയാണ്. ഈ ഘട്ടത്തിൽ വിദ്യാലയങ്ങൾ വരാതെ വീടിരിക്കുന്ന കുട്ടികളുടെ മാനസികാവസ്ഥയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരവസ്ഥയിൽ മാറ്റം വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല രീതിയിലുള്ള പരിപാടികൾ മുമ്പോട്ട് വന്ന ഇതിൻ്റെ വീട്ടിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കും ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ പണ്ടിൽ അനുവദിച്ച് എത്തി ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് എല്ലാവരും ആശംസ അർപ്പിച്ചുകൊണ്ട് എനിക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇന്ത്യയിലെ പഴയ കാലത്തെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ
ഉത്തര മലബാറിന്റെ വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്ന നമ്മുടെ കൊച്ചി കതിരൂർ, ഈ കതിരൂരിലെ ഈ വിദ്യാലയം ഒരു 30 വർഷക്കാലം മുമ്പ് ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നതിന്റെ അവശേഷിപ്പ് എന്ന് പറയാൻ ഇടത്തും വലത്തുമുള്ള രണ്ട് കെട്ടിടങ്ങൾ മാത്രമേ മാറിയുള്ളൂ. ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം മാറി പുതിയൊരു മുഖശ്ശായ കൈവരിച്ചിരിക്കുന്നു. അതിന് പിറകിൽ ഒരുപാട് ആളുകളുടെ പരിശ്രമങ്ങളുണ്ട്. ആ പരിശ്രമിച്ച ആളുകളെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ സഹായ സഹകരണങ്ങളും നൽകി മുന്നോട്ട് പോകുന്ന എം പി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ നടപടി ക്രമങ്ങളെയും അഭിനന്ദിക്കാതിരിക്കാൻ കഴിയ. ഇനി അങ്ങോട്ടും ഈ സ്കൂളിൽ നല്ല രീതിയിലുള്ള പുരോഗതി ഉണ്ടാവട്ടെ എന്ന് പൊതുവിദ്യാലയങ്ങളെ നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കൾ ലക്ഷ്യം വെച്ച് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമാണെന്ന് ആ രീതിയിൽ എല്ലാ ഉയർച്ചയും ഉണ്ടാകട്ടെ എന്ന് ഈ ചടങ്ങിൽ വെച്ച് ആശംസിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. Thank you so much, sir. And next, we have Shrimati Jyoti Kiro, a former headmistress and retired CEO, Kollam, to facilitate education. May have him over it, Jyoti Ma'am. Teacher, my dear bishop, would I take a high up of the free officer? My dear lady, Jyoti Ma'am, I just did it. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, എല്ലാത്തവരും നിശ്ചയിക്കുന്ന തോന്നുകയാണ് കുട്ടികളില്ലാത്ത ഒരു ഓഡിയൻസ്. സാധാരണ നമ്മളിങ്ങനെ ചടങ്ങ് നടത്തുമ്പോൾ സ്കൂളിലൊരു ഉത്സവമായിട്ടാണത് ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. നമ്മുടെ കുട്ടികളെ എല്ലാം തന്നെ ഈ ഓഡിറ്റോറിയത്തിൽ ഇരുത്താൻ പറ്റാത്തത് കൊണ്ട് നമ്മളൊരു സ്ക്രീനിങ് നടത്തും. ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികൾ പങ്കെടുക്കുക, അപ്പോഴും ബാക്കിയുള്ള ക്ലാസ്സിൽ നടത്തി ഇരുത്തണം എന്ന് വലിയ പാടാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ ചടങ്ങ് കാണാൻ ആഗ്രഹമുണ്ടാവും, പക്ഷെ നമ്മുടെ ഓഡിറ്റോറിയം ക്ലാസ്സിൽ അത്രമാത്രം സൗകര്യം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കുട്ടികളെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവരും. ബാക്കി വെറുതെ ക്ലാസ്സിൽ നിന്ന് ബഹളം വെക്കും. കാര്യം ബഹളം വെച്ചാല് അവരെ പരിഗണിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് കുറച്ച് ടീച്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സിൽ ഡ്യൂട്ടി ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അപ്പോഴ് ചടങ്ങ് കഴിഞ്ഞിട്ട് വരുന്ന ടെൻഷനാണ്. ക്ലാസ് നടത്തി ബസ്സുകൾ ഉണ്ടാകുമോ, അതിഥികളുടെ മുമ്പിൽ ഒറ്റപ്പാടുണ്ടാകുമോ, പ്രശ്നമാകുമോ, അപ്പൊ രണ്ട് തരത്തിൽ വേണം നമ്മൾ കൺട്രോൾ ചെയ്യാൻ. ഓരോരുത്തരും ക്ലാസ് നോക്കിയാൽ പോരാ, ക്ലാസ്സിലുള്ള ഡിസിപ്ലിൻ കൂടി നോക്കണം. അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങൾ ചടങ്ങ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മള് എന്താണ് വേറെ നിർത്തിയില്ലാത്തത് കൊണ്ട് വളരെ ചുരുങ്ങിയ ഒരു രീതിയിൽ വെച്ചത് ാണ് ഇത്ര പ്രൗഢഗംഭീരമായ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് വളരെ അഭിമാനമുള്ള മുഹൂർത്തമാണ് ഇതുപോലെയുള്ള മുഹൂർത്തങ്ങൾ. രണ്ടു മൂന്ന് വർഷമായി നമ്മുടെ സ്കൂള് അക്കാദമിക തലത്തിലായാലും ഭൗതിക സാഹചര്യത്തിലായാലും പുതുച്ചയാണ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ സ്കൂൾ മാത്രമല്ല, കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളും മാറ്റത്തിന്റെ വൻ പുതിപ്പ് തന്നെ പുതിപ്പിൽ തന്നെയാണ് ഉള്ളത്. പക്ഷെ ഇത് കണ്ടുകൊണ്ടതുപോലെ കോവിഡ് മഹാമാരി വന്നത് കാരണം നമുക്ക് ഇതൊന്നും ആഘോഷിക്കാനില്ല. കുട്ടികൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഒരുക്കുന്നത്. കുട്ടികൾക്ക് അത് ആസ്വദിക്കാനില്ല സന്ദർഭം ഇല്ലാത്തതായത് പ്രത്യേകിച്ച് എല്ലാവർക്കും തന്നെ കൂടുതലായി നമ്മുടെ ടീച്ചേഴ്സിന് എല്ലാത്തിലും മനപ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ചടങ്ങ് തുടങ്ങിയത് തൊട്ട് കുട്ടികളെ എല്ലാത്തിനും മിസ് ചെയ്യുന്ന ഫീല്. പ്രത്യേകിച്ച് ഞാനിപ്പോ മെയ് 30 നിന്ന് റിട്ടയർ ചെയ്തതുകൊണ്ട് തന്നെ കഴിഞ്ഞ 8 വർഷം 1.5 വർഷത്തോളം കുട്ടികളെ കാണാത്ത പിരിയേണ്ടി വന്നത് എന്നെ സംബന്ധിച്ച് വല്ലാത്തൊരു വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സ്കൂളില് 1500 അടുത്ത് കുട്ടികൾക്ക് ഒന്ന് ക്യാമ്പസിലൂടെ ഓടി നടക്കുന്ന ആ ഒരു സീൻ ഇപ്പൊ ആലോചിക്കുമ്പോ എത്രമാത്രം 30 വർഷം സേവനത്തിൽ ഔദ്യോഗിക ജീവിതം കഴിഞ്ഞത് ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ്. കുട്ടികളുടെ കൂടെ കൂടുമ്പോൾ നമ്മുടെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോകുന്നതും കുട്ടികളുടെ പറയുന്ന തമാശകളും അവരോടൊപ്പം അവരുടെയൊക്കെ കുടുംബത്തിന്റെ ഒരാളൊക്കെ പോലെ പെരുമാറുമ്പോൾ അത് എത്രമാത്രം ധൈര്യമായിരുന്നു ആ മുഹൂർത്തങ്ങളിൽ എന്നുള്ളത് എക്സാമ്പിൾ മാത്രമേ നമുക്കത്. ഞാൻ മാത്രമല്ല ഓരോ അധ്യാപകന്റെയും മനസ്സിലുണ്ടാകുന്ന വേദന പെട്ടെന്ന് തന്നെ തീരട്ടെ എന്ന് ഹൃദയത്തിന് പ്രകാശം പ്രാർത്ഥിക്കുകയാണ്. കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മുടെ സ്കൂളിൽ ഇനിയും മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 3 കോടി കിഫ്റ്റി ഫണ്ടും
ഒരു കോടി എം എൽ എ ഫണ്ട്, അതുപോലെ എം വി രാകേഷ് എം എൽ എയുടെ എം വിയുടെ 45 ലക്ഷം 3 മാസം അവിടെ പണിതിട്ടുണ്ട്. 6 മാസത്തെ ഫണ്ടിൽ നിന്നും 80 ലക്ഷത്തോളം ആണ് നമ്മുടെ എം വി ഫണ്ട് ബിൽഡിങ്ങിന്റെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ വന്നിട്ടുള്ളത്. അതിന്റെ മേലെയാണ് നമ്മൾ മുരളീധരൻ എം പിയുടെ 50 ലക്ഷം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബിൽഡിംഗ് നിർമ്മിച്ചത്. നമ്മുടെ പി ടി എ എം പി മുരളി എം പി എ കണ്ടപ്പോൾ തന്നെ ഉടനെ തന്നെ അദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് നമുക്ക് ആ ഫണ്ട് അനുവദിച്ചത്. നല്ലൊരു ഏജൻസിയാണ് നമുക്ക് ആ ബിൽഡിംഗ് പണിയാൻ കിട്ടിയിട്ടുള്ളത്. ബിക്കോസ് വളരെ മാന്യമായ ഒരു ഫണ്ട് പറയുന്നത് പലപ്പോഴും നമുക്ക് ബിൽഡിംഗ് ഏജൻസികളായിട്ട് ഉടക്കൊക്കെ വരും കാര്യം. പക്ഷെ വളരെ നല്ല പെരുമാറ്റമായിരുന്നു. വളരെ അനുഗ്രഹമായി തന്നെ ബിക്കോസ് ഈ പണി തീർത്തിട്ടുണ്ട്. ബിക്കോസിനെ ഈ സന്ദർഭത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി എത്തിയിട്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ സ്കൂൾ ഇനിയും കടന്നു തരത്തിലും ഒരു സാഹചര്യത്തിലും ഒരുപാട് മെച്ചപ്പെട്ട ഇന്റർനാഷണൽ ലെവലിലേക്ക് നമ്മുടെ സ്കൂൾ കുതിച്ചു വരട്ടെ എന്ന് അതിന്റെ പിന്നെ എല്ലാവരുടെയും പ്രയത്നം ഏതൊരു വിഭാഗത്തിന്റെയും പ്രയത്നം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സ്കൂളിന് വേണ്ടി എല്ലാവരും ആശംസകൾ നേർത്തുകൊണ്ട് എത്തുന്നു. Thank you so much, ma'am. And next we have our principal, high secondary section, Shrimati Anita ma'am. Shrimati Anita, Madam Nakia, Sri Kamanpeta, MP. Supervedi Adesha Aishana, Sri Aksu. Pedilam Sarsha Nikina, Ala Vishishta Vishita, Ala Kamanskaram. സ്കൂളിന്റെ ഭാഗമായി ഏകദേശം ഒരു 12 വർഷത്തോളമായി ഞാൻ സ്കൂളിൽ അധ്യാപികയായിട്ടും കഴിഞ്ഞ 6 വർഷമായിട്ട് പ്രിൻസിപ്പലായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂളില് ഇത്തരത്തിലുണ്ടാകുന്ന ഓരോ നേട്ടങ്ങളും വളരെ സന്തോഷത്തോടെ കൂടുതൽ ഊർജം പകർന്നു വന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. അതിനായി ഇതിന് പിന്നില് ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചവർക്കും സഹായിച്ചവർക്കും ഇതിന് പിന്നില് പ്രവർത്തിച്ച എല്ലാ അധ്യാപകരെയും അഭിനന്ദിക്കുന്നു. നമ്മുടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ സ്കൂളിൽ ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നടപ്പിലാക്കേണ്ടതുണ്ട്. ലൈബ്രറി ആയാലും ലാബുകളുടെ നവീകരണം ആയാലും പഠനത്തിന് സഹായിക്കുന്ന കുട്ടികളുടെ വ്യക്തിത്വത്തിന് വളർച്ച നൽകുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ഇനിയും സ്കൂളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനെല്ലാവരുടെയും സഹായവും ഇപ്പോ ബി ജെ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും വളരെ വളരെ മികച്ചതാണ്. അത് തുടർന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ നമുക്ക് ഈ സ്കൂളിന്റെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. അതിലൊരു ഭാഗമാകുന്നതിന് എനിക്ക് വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. Thank you so much, ma'am. Next, on behalf of her, we have removed her from the HEC department to send it to the station. Move it for the audition. Our Petra Mubarak is here. We increase the KM leader, our world. Here you, Sub-Sylvi Himan, Mahomaji. കുറച്ചാൾക്കാരെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ വെച്ചതാണ്. ഇതേപോലെ ഞാൻ പറയാണ്, ഞാനും ഇവിടെ കൊണ്ടുപോയി മുന്നിൽ പഠിച്ചു താഴെയുള്ള ആ പുലിക്കോട് മാതയുള്ള കെട്ടിടത്തിലാണ് ഞാൻ പഠിച്ചത്. അതിൽ നിന്ന് ഒരു അടച്ചുറപ്പുള്ള ഒരു ക്ലാസ് റൂം കിട്ടി. അത് ഞാൻ കുത്ത് വന്നുകൊണ്ടിരുന്ന ക്ലാസ് റൂമുകളാണ്. അതിൽ നിന്നൊക്കെ മാറി ഏകദേശം ഒരു 5-star secondary നമ്മുടെ സ്കൂള് മാറിക്കൊണ്ടേയിരിക്കും. മാറി ഈ രണ്ട് കൊല്ലാണ് കുട്ടികളില്ലാത്ത രണ്ട് കൊല്ലം നമ്മൾ ഏകദേശം 4 കുട്ടികൾ ഉദ്ഘാടനം ചെയ്തു. 5 കോടി കുട്ടികളുടെ അങ്ങനെ അങ്ങനെ ഏകദേശം 4 കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അപ്പോ വേറെ വഴിയില്ല. കാരണം എന്താണ് കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ല. ഇനിയും നമ്മുടെ സ്കൂള് ഉന്നതങ്ങളിലേക്ക് എത്തേണ്ടത്
ആശംസിച്ചുകൊണ്ട് പി എസ് എസ് സിക്ക് വേണ്ടി ഈ ചടങ്ങിന് ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. I invite Sri Prakash Shrekar sir, Headmaster, GDH Prasadibu, to set the dedication. He also led Adhyachan, Sri Muhammad Hassan, Uttar Nagaratha Moeja, MP, Sri K. Mugheeran, Vedi Nirikina, Prepata, Sri Tigre, Priya, Adhyabhada, Sotogale, Nathagare. ഇവിടെ മുമ്പ് എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും തന്നെ ഈ ചടങ്ങിന്റെ പ്രസക്തി അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാം സന്തോഷവും പ്രകടിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം 100 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു വിദ്യാലയമാണിത്. ആ 100 വർഷത്തിന്റെ ഇനിയെങ്കിലും നിൽക്കുന്ന സമയത്ത് ഈ നിൽക്കുന്ന ഞാൻ ഇരിക്കുന്ന നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും തന്നെ ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ നമ്മളൊന്നും വിദ്യാലയത്തിന്റെ കാര്യമായ സംഭാവനകൾ നൽകിയിട്ടില്ല. നമ്മൾക്ക് ഇപ്പോൾ പന്തുപെട്ടവർ നമ്മളിൽ പോരട്ടെ. അപ്പൊ ഈ ചടങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഈ ഏറ്റവും അവസാന കാലത്ത് പന്തുപെട്ട നമ്മുടെയൊക്കെ ഊർജം ഈ വിദ്യാലയത്തിന്റെ ഭാവിക്ക് അല്ലെങ്കിൽ ഈ വിദ്യാലയത്തിന്റെ ഇനിയുള്ള സ്വപ്നങ്ങൾക്ക് കരുത്തേക എന്ന വലിയ ഉത്തരവാദിത്വമാണ് നമ്മളിൽ വന്നിയാർപ്പിക്കുന്നത്. നമുക്കറിയാം ഇത്തരമൊരു ഇത്രയും സൗകര്യമുള്ള അടിസ്ഥാന സൗകര്യത്തിൽ സമ്പന്നമായ ഒരു വിദ്യാലയത്തിൽ നമ്മൾ എത്തിപ്പെടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു ഭാഗ്യമാണ്. ആ ഭാഗ്യം അത് പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതല്ല, ആ ഭാഗ്യത്തോടൊപ്പം തന്നെ ആ വിദ്യാലയത്തിലേക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിവുണ്ടാവുക, നാം അതിനുള്ള സന്നദ്ധത നമ്മുടെ പ്രവർത്തനങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് നമ്മളിലുള്ള ഉത്തരവാദിത്വം. നേരത്തെ ബഹുമാനായിട്ടുള്ള നമ്മുടെ വിദ്യ പ്രസിഡന്റ് സൂചിപ്പിക്കേണ്ടായി ഇനിയും ധാരാളം കാര്യങ്ങൾ വിദ്യാലയത്തിൽ നേടിയെടുക്കേണ്ടവരുണ്ട്. നമുക്കറിയാം വലിയ സ്വപ്നങ്ങൾ ഇവിടെ പങ്കുവെക്കപ്പെട്ടു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഈ കാണുന്ന ഈ നമ്മുടെ നിൽക്കുന്ന ഈ ബിൽഡിംഗ് ഇതാണ് ഈ വിദ്യാലയത്തിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു രൂപം എന്ന് പറയുന്നത്. അത് ഈ അടുത്ത കാലത്തെ രൂപം കൊള്ളാം. അത് മാത്രമല്ല നമുക്ക് ഇനിയും നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു താഴെ ഓട് കെട്ടുന്നവരുണ്ട്, അത് മാറ്റി നല്ല ഒരു ഉറപ്പുള്ള ഒരു ഡൈനിങ് ഹാൾ നിർമ്മിക്കേണ്ടതുണ്ട്. അതിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ് അത് മാറ്റി വെക്കേണ്ടതുണ്ട്. അങ്ങനെ ഇനിയും ധാരാളം സ്വപ്നങ്ങൾ നമുക്ക് കാണാം. ആ സ്വപ്നങ്ങളിലൂടെ പങ്കുവെക്കപ്പെട്ടു. അപ്പൊ എന്തായാലും വിദ്യാലയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഈ നാട്ടുകാരുടെ ഒരു ജീവരക്തമാണ് ഈ വിദ്യാലയത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വിവിധമായിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി അതിൽപ്പെട്ട ആളുകളും മറ്റ് സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരെ എപ്പോഴും വിദ്യാലയത്തിലെ നെഞ്ചോട് ചേർത്തുന്ന കാഴ്ച നമുക്ക് അറിയാവുന്നതാണ്. കാര്യങ്ങളെല്ലാം തന്നെ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. ആ ശക്തി നാട്ടുകാരുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടിയിലൂടെയൊക്കെയും ജനപ്രതിനിധികളുടെയും മറ്റ് ഭരണകൂട സംവിധാനങ്ങളുടെയൊക്കെ ശക്തി ആവാദിച്ചെടുത്തുകൊണ്ട് ഇനിയും ഊർജസ്വലമായി പ്രവർത്തിച്ചുകൊണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു വിദ്യാലയമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇനിയും നമ്മൾ നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു. ഏതായാലും ചടങ്ങിൽ പങ്കെടുത്ത് നമ്മുടെ ഉദ്ഘാടന സമയം അതോടൊപ്പം തന്നെ ഇവിടെ പങ്കെടുക്കുകയും ചെയ്ത എല്ലാവരെയും ഒരു ഹെഡ്മാസ്റ്റർ എന്ന നിലയിൽ നന്ദി അറിയിച്ച് അർപ്പിക്കുകയാണ്. നന്ദി പറയണം ഇനി ഉണ്ട് എന്നിരുന്നാലും എന്ന രീതിയിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനിയും നമുക്ക് ഇത്തരം ഉദ്ഘാടനങ്ങൾ ഇത്തരം പരിപാടികൾ ഇനി പിന്നെ നടത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരിക ഈ ചടങ്ങിനെ ആശംസകൾ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. Nandi Pradashamana. To propose a vote of thanks, I invite our Staff Secretary Shri K.P. Jayarajan Master. ये युवक ने अध्यक्ष श्री भूमिदास ये परिवार के पुरिया क्लास होम में अवसर के मामले में कार्यरत हुआ
നമ്മുടെ പ്രേരനായ എൻ്റെ ശ്രീ കെ മുരളീധരൻ, പ്രധാന വിശിഷ്ട വ്യക്തിയുടെ പ്രിയ നാട്ടുകാരെ, അധ്യാപക സുഹൃത്തു, വളരെ ആവേശകരമായി നടക്കേണ്ട ഒരു ചടങ്ങ്, ഓൺലൈനിൽ കൂടി നടത്തേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ കടന്നത്. എങ്കിൽ കൂടി കേരളത്തിലെ അറിയപ്പെടുന്ന പാഠ്യപ്രവർത്തനങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളിലും എന്നും വീട്ടിൽ നിൽക്കുന്ന നമ്മുടെ വിദ്യാലയം, നൂറിൻ്റെ നിറവിലുള്ള വിദ്യാലയം, ഈ വിദ്യാലയത്തിലെ അക്കാദമിക നിലവാരത്തോടൊപ്പം തന്നെ ഭൗതിക സാഹചര്യങ്ങളും നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണ പ്രത്യേക ഈ ഭൗതിക സാഹചര്യങ്ങൾ ഇന്നത്തെ കുട്ടികളെ ഉൾക്കൊള്ളുന്ന രീതിയിൽ വർദ്ധിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് ഏവർക്കും അറിയാം. ഇനിയും ക്ലാസ് മുറികളും അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് കുറിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാലയത്തിന് നമ്മുടെ ഒന്നാമതെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലേക്ക് വളർത്തുന്നു വരാൻ പറ്റുകയുള്ളൂ എന്ന് നമുക്ക് ഇന്നത്തെ യാഥാർത്ഥ്യം നമുക്കറിയാം. ഏതായാലും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാതെ ഞാൻ പ്രത്യേകത്തിലേക്ക് കടക്കുകയാണ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ എം പി ശ്രീ കെ മുരളീധരൻ അവർക്ക് ഉസ്കൂളിലെ തന്നെ ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടിയുടെ വിശിഷ്ട വ്യക്തിയായി ഇവിടെ എത്തിയിട്ടില്ല, എത്തിച്ചേർന്നിട്ടില്ല, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി ബി ബിജയ അവർക്കും ഈ അവസരത്തില് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിച്ച നമ്മുടെ പി ടി എ പ്രസിഡന്റ്, എല്ലാ കാര്യങ്ങളും നമ്മളൊപ്പം തന്നെ ചേർത്ത് പ്രവർത്തിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പി ടി എ പ്രസിഡന്റ്, ഈ അവസരം നന്ദി രേഖപ്പെടുത്താണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ച് സംസാരിച്ച ഇവിടുത്തെ ബോർഡ് വിദ്യാർത്ഥി, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മളൊപ്പം ചേർത്ത് പ്രവർത്തിക്കുന്ന മുഹമ്മദ് അബ്ദുല്ലാ ഔപചാരികരില് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് ആശംസകളർപ്പിച്ച് സംസാരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ രമേശ് തണ്ടോക്കർ അവർക്ക് ഈ അവസരം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് ആശംസകളർപ്പിച്ച് സംസാരിച്ച തലശ്ശേരി ദൈവം ശ്രീമതി അംബിക അവർക്കും ഈ അവസരം നന്ദി രേഖപ്പെടുത്തുന്നു. ആശംസകളർപ്പിച്ച് സംസാരിച്ച മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ പ്രവർത്തനങ്ങളിൽ മാർഗനിർദ്ദേശം എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്ന കെ വി പൗചേരൻ അവർക്കും ഈ അവസരം നന്ദി രേഖപ്പെടുത്തുന്നു. ആശംസകളർപ്പിച്ച് സംസാരിച്ച എം വി അരവിന്ദാക്ഷൻ, ശ്രീ പൊന്നിൻ കൃഷ്ണൻ, ശ്രീ ബഷീർ ചെറിയാണ്ടി, ശ്രീ കെ വി രജേഷ് അവർക്കും ഈ അവസരം നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തേണ്ടത് ഈ വിദ്യാലയമാക്കി മാറ്റിയ കുട്ടികളുടെ ഒരു തല്ലിശ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പ്രേരകം ഘടകമായിട്ട് പ്രവർത്തിച്ച നമ്മുടെ മുൻ അഡ്മിനിസ്ട്രേറ്റർ ശ്രീമതി ജ്യോതി കേളർക്കും ഈ അവസരം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ, നമ്മുടെ പ്രിൻസിപ്പൽ അനിത എസ്, അതുപോലെ തന്നെ ബി എസ് സി വിഭാഗത്തിലെ സീനിയർ അധ്യാപകരായിട്ടുള്ള പ്രമോദ് മാസ്റ്റർ, നമ്മുടെ ഹെഡ് മാസ്റ്റർ, എന്തൊരു കാര്യങ്ങളും വളരെ വിശ്വാസിയോടുകൂടി ഓരോ കാര്യങ്ങളും ഇന്ന ഇന്ന രീതിയിലേക്ക് നടത്തണമെന്നും നല്ലൊരു മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങൾ നമുക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹെഡ് മാസ്റ്റർ ശ്രീ പ്രകാശ് മാസ്റ്ററും ഈ അവസരം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേരാൻ നല്ല നമ്മുടെ പറഞ്ഞില്ല നമ്മുടെ ബഹുമാനായ എം എൽ എക്കും അതേപോലെ തന്നെ നമ്മുടെ ഡി ഡി മനോജ് സാറിനും ഡി പി എസ് സി ജലന്ദ്രൻ സാറിനും അവചാരം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി ഇവിടെ പകരുന്ന മുഴുവൻ ആൾക്കാരും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അതോടൊപ്പം ഓരോ കാര്യങ്ങളും നമുക്ക് ഇതുവരെ
സൗണ്ട് നൽകിക്കൊണ്ടിരിക്കുന്ന എസ് എസ് ഈ അവസരം നന്ദി രേഖപ്പെടുത്തുക. Each other, okay, on the side, I think. Thank you, everyone.